അതുപോലെ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദിനോട് ചെറിയൊരു സംശയമുണ്ട്. വളരെ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്. നമ്മുടെ സഫർ മാസവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പലരും പല രൂപത്തിലും അതിനെ തെറ്റായോ ശരിയായോ അതിനെ വ്യാഖ്യാനിക്കപ്പെടുകയും പല രൂപത്തിലുള്ള ചിന്തകൾ ഈ മാസവുമായി ബന്ധപ്പെട്ട് പലരുടെയും മനസ്സിലുണ്ട്. അതായത് പല ചടങ്ങുകൾ, പെണ്ണ് കാണൽ ചടങ്ങ്, കല്യാണം, വീട്ടിൽ കൂടൽ, മറ്റ് നമ്മുടെ മുഖ്യ വിഷയങ്ങളായ പല കാര്യങ്ങളിലും ഈ ഒരു മാസത്തെ മാറ്റി നിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം, ഇതിൻ്റെ ഒരു പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഉള്ള ഒരു വിശദീകരണം ഉസ്താദിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. സഫർ മാസത്തിൽ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ചെയ്യാൻ പറ്റുമോ? സഫർ മാസം ഫുള്ളായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ചില ദിവസങ്ങൾ, അതിൻ്റെ അവസാന ഭാഗങ്ങൾ, അതെങ്ങനെയാണെന്നൊരു വിശദീകരണം കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു എന്ന് വളരെ വിനയത്തോടു കൂടി ഉസ്താദിനോട് ആവശ്യപ്പെടുകയാണ്. ഉസ്താദിൻ്റെ സമയം പോലെ ഇതിൽ ഇടപെടുമെന്ന് മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. സഫർ മാസത്തിൽ കല്യാണങ്ങളും അതുപോലത്തെ കാര്യങ്ങളും ഒക്കെ മാറ്റിവെക്കുന്ന ചില സമ്പ്രദായങ്ങൾ കണ്ടുവരുന്നു. ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നാണ് ഈ വോയിസിലുള്ള സംശയം. ദിവസങ്ങളിലെയും മാസങ്ങളിലെയും നഹ്സ്, സഅദ് എന്നിങ്ങനെ വിവരിക്കപ്പെട്ട കാര്യങ്ങൾ മുമ്പ് പുതുവത്സര ചിന്തകൾ എന്ന ആ വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചപ്പോൾ വിശദമായി നമ്മൾ പറയുകയുണ്ടായി. സഅദും നഹ്സും എന്ന ആ വിഷയത്തെ സംബന്ധിച്ചാണ് അന്ന് നടന്ന ഒരു പ്രധാന ക്ലാസ്. സഫർ മാസത്തെ സംബന്ധിച്ച് ആ മാസത്തിൽ ചലനത്തേക്കാൾ നല്ലത് അടങ്ങിയിരിക്കലാണ് ഭൂരിപക്ഷത്തിന്റെയും രീതിയെന്ന് പ്രസിദ്ധ പണ്ഡിതനും ചിന്തകനും ഒക്കെയായ ഇമാം ഖസ്വീനി റഹ്മഹുള്ള തന്റെ അജായിബുൽ മഖലൂഖാത്തിന്റെ 107 പറഞ്ഞിട്ടുണ്ട്. ഇതിനെയും മറ്റൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം മുമ്പ് കാലം മുതൽക്ക് തന്നെ ഈ മാസത്തിൽ വിവാഹങ്ങളും മറ്റൊക്കെ മാറ്റിവെച്ച് അടങ്ങിയിരിക്കുന്നത് എന്നു മനസ്സിലാകുന്നു. അല്ലാഹു അഅലം. എന്നാൽ എല്ലാ മാസങ്ങളിലും നഹ്സുള്ള ദിവസങ്ങളുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ വർഷത്തിൽ 12 ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ആ 12 ദിവസങ്ങൾ മുതലുകളെ, സമ്പത്തുകളെ കൊണ്ടുപോകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനഹാനി വരുത്തും എന്നൊക്കെ പറഞ്ഞപ്പോ മഹാന്മാരായ സഹാബികൾ അത് ഏത് ദിവസങ്ങളാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത് മുഹറം 12, അതുപോലെ സഫർ മാസം 10 എന്ന് തുടങ്ങി ഓരോ മാസത്തിലെയും ദിവസങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ എണ്ണി പറയുകയുണ്ടായി. ഈ നിലക്ക് സഫർ 10 നഹ്സാണെന്ന് വ്യക്തമായി ഹദീസിൽ കാണുന്നു. ഹയാത്തുൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ദമീരി റഹ്മഹുള്ള ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. അതിൻ്റെ 166, മറ്റൊരു നുസ്ഖ അനുസരിച്ചുകൊണ്ട് 180. അതുപോലെ തന്നെ ഏതു മാസത്തിലെയും ഒടുവിലെ ബുധൻ നഹ്സാണ്
എന്ന് ഇബ്നു അബ്ബാസ് റഹ്മഉള്ളയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആഖിറു അർബിഅ ഫി ശഹരി യൗമു നഹ്സിൻ മുസ്തമിദിൻ എന്ന് ഒരു ഹദീസ് ജാമിഉ സഗീറിൻ്റെ 1.11 ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതൊരു മാസത്തിലെയും ഒടുവിലെ ബുധൻ അത് നഹ്സാണ് എന്ന്. ഈ നിലക്ക് സഫർ മാസത്തിലെ ഒടുവിലെ ബുധനും നഹ്സാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എല്ലാ ദിവസങ്ങളിലും നഹ്സുള്ള ദിവസങ്ങൾ മുജറബാത്തു ദൈറബിയിലെ 87-ാമത്തെ പേജിൽ ഇമാം ദൈറബി റഹ്മുള്ള എണ്ണിയിട്ടുണ്ട്. ആ നിലക്ക് സലാസും വ ഖംസും സുമ്മ സാലീസ അശറ 3, 5, 13 വ യത്ബഉഹ മിൻ ബഅദു സാ സാദിസ അശർ 16 വ ഹാദി വൽ ഇശ്രീന ലാ തൻസ ദിക്റഹു 21. അതുപോലെ തന്നെ 24, 25 ലാ തൻസ ഹിസ്റഹു. അപ്പോ ഇങ്ങനെയുള്ള ഈ ദിവസങ്ങൾ എല്ലാ മാസത്തിലും നഹ്സുള്ള ദിവസങ്ങളായി മുജറബാത്തു ദൈറബിയിൽ ഉദ്ധരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫയൻബഗി അൻ യതവഖ ഫി ഹാദിഹിൽ അയ്യാമി ജമീഉൽ മുസാഹഅത്തി വൽ മുലാഅബത്തി വൽ മുഹാറബത്തി വഗൈറു ദാലിക. ഈ ദിവസങ്ങളിൽ ഏതു നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നതും നല്ലതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഉണർത്തുന്നു. ഈ നിലക്ക് സഫർ മാസത്തിൽ വരുന്ന ഈ പറയപ്പെട്ട ദിവസങ്ങളും സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നല്ലാതെ മൊത്തത്തിൽ സഫർ നഹ്സാണ് എന്ന് തീർത്തും പറയാൻ വയ്യ. എന്നാലും പുരാതന കാലം മുതൽക്ക് നടന്നു വരുന്ന കാര്യങ്ങൾ തീർത്തും തെറ്റാണെന്നും പറയാൻ വയ്യ. അല്ലാഹു അഅലം ബിസ്സവാബ്.